ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഫ്രഞ്ചിനോട്ട് വെച്ച് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഡിസൈനാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. അതിനായിട്ട് നമ്മളൊരു റെഡ് കളർ തുണി എടുത്തിട്ടുണ്ട്. പിന്നെ അതിന് വേണ്ടിയിട്ട് കുറച്ച് ത്രെഡ്, ഒരു മഞ്ഞ, വയലറ്റ്, പച്ച, അങ്ങനെ മൂന്ന് കളറ് ത്രെഡ് എടുത്തിട്ടുണ്ട്. ആദ്യം തന്നെ നെക്ക് നമ്മൾ മാർക്ക് ചെയ്യുകയാണ്. ഒരു 6 ഇഞ്ച് നീളത്തിൽ ഒരു റൗണ്ട് നെക്കാണ് നമ്മളോട് ചെയ്യുന്നത്. നെക്കിൻ്റെ ഒരു സൈഡിൽ നിന്ന് മുകളിൽ നിന്ന് താഴത്തേക്കായിട്ട് ഒഴുകി ഇങ്ങനെ കിടക്കുന്ന പോലെ ഒരു ഡിസൈനാണിത്. അതിലൊരു തണ്ടുകളും പൂക്കളും പോലെയാണ് ഈ ഡിസൈൻ. ഇനി ഇതിൻ്റെ തണ്ടുകൾ നമ്മൾ അതിനെ സ്റ്റിച്ച് ചെയ്യാൻ നോക്കാം. ആദ്യമായിട്ട് നമ്മളൊരു ഡിസൈനോട് വരച്ച് കൊടുത്തിട്ടുണ്ട്. ആ വരച്ച് തന്നെ രണ്ട് സൈഡിൽ നിന്നും ആ വരയിലേക്കായിട്ടാണ് നമ്മൾ കുത്തിയെടുക്കുന്നത്. ചെറിയ ചെറിയ ഗ്യാപ്പിൽ സൈഡിൽ നിന്നാണ് എടുക്കുന്നത്. സൈഡിൽ നിന്ന് നമ്മൾ ആ വരയിലേക്കാണ് കുത്തിയെടുക്കുന്നത്. അങ്ങനെ നമ്മൾ അതിൽ ചെറിയ ചെറിയ ഗ്യാപ്പിലാണ് ഈ തണ്ട് ചെയ്തു കൊടുക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. അപ്പോൾ ഇങ്ങനെ നമ്മൾ എല്ലാ തണ്ടുകളൊക്കെ ഇതേ സ്റ്റിച്ച് വെച്ചിട്ട് നമ്മൾ ചെയ്യുകയാണ്. ഇനി നമുക്ക് ഫ്രഞ്ചിനോട്ട് വെച്ചിട്ടാണ് നമ്മളിവിടെ ഇനി പൂക്കൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇനി നമ്മൾ പൂക്കൾ ചെയ്യാനായിട്ട് ഒരു ഷേപ്പ് നമ്മൾ ഒരു സ്റ്റോൺ എടുത്തിട്ടുണ്ട്. ആ സ്റ്റോൺ വെച്ചിട്ട് നമ്മൾ അതിന് ആ തണ്ടിൻ്റെ പല സൈഡിലായിട്ട് നമ്മൾ ഈ പൂക്കൾ വരച്ച് കൊടുക്കുകയാണ് ആദ്യം തന്നെ. അതിൽ രണ്ട് കളറ് ത്രെഡ് വെച്ചിട്ട് നമ്മളെ പൂക്കൾ ചെയ്യാൻ പോവാണ്. ഫ്രഞ്ച് നോട്ട് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഒരു പൂ നമ്മൾ വയലറ്റ് കളർ ത്രെഡ് വെച്ചിട്ട് ചെയ്യുകയാണ്. അടുത്തത് നമ്മൾ മഞ്ഞ ത്രെഡാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അത് രണ്ട് ചുറ്റിലെടുത്തിട്ട് നമ്മൾ ഫ്രഞ്ച് നോട്ട് നമ്മൾ രണ്ട് തവണയാണ് ചുറ്റി കൊടുക്കുന്നത്. അങ്ങനെ ഫ്രഞ്ച് നോട്ട് വെച്ചിട്ട് വളരെ തിക്കായിട്ട് നമ്മൾ ആ പൂവ് ചെയ്ത് കൊടുക്കുകയാണ്. ഫസ്റ്റ് തന്നെ നമ്മൾ രണ്ട് ചുറ്റ് ത്രെഡ് എടുക്കുകയാണ്. അത് അതിന് അടിയിൽ കെട്ടിട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് ആ തുണിയുടെ അടിയിൽ നിന്ന് നമ്മൾ കുത്തിയെടുക്കുകയാണ്. കുത്തിയെടുത്തിട്ട് അതിന് രണ്ട് തവണയാണ് നമ്മൾ ആ സൂചി കൊണ്ട് ചുറ്റിയിട്ട് താഴേക്ക് കുത്തിയിറക്കുകയാണ്. അങ്ങനെയാണ് നമ്മളിവിടെ ഫ്രഞ്ചിനോട് നമ്മൾ ചെയ്യുന്നത്. അത് അടുപ്പിച്ച് ചെയ്തിട്ട് വളരെ തിക്കായിട്ട് ചെയ്തിട്ടാണ് നമ്മൾ നല്ല ഭംഗിയുള്ള പൂക്കൾ ഇവിടെ ഉണ്ടാക്കുന്നത്. ഇത് ലോക്ക്ഡൗണിൻ്റെ ഒക്കെ സമയമായിട്ടുള്ള കാരണം എൻ്റെ ത്രെഡൊക്കെ യെല്ലോ കളർ ത്രെഡൊക്കെ എൻ്റെ കഴിഞ്ഞു പോയിരുന്നു. അപ്പോൾ കുറച്ച് കളർ വ്യത്യാസം ഉണ്ട് ആ പൂക്കൾ തമ്മിൽ. വേറെ ത്രെഡ് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് ഞാനത് ഫുള്ളാക്കിയത് ഡിസൈൻ. അപ്പോൾ എല്ലാവരും അത് ക്ഷമിക്കുക. എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നൊരു ഡിസൈനാണിത്. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനി അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നല്ലൊരു ഡിസൈനായിട്ട് നമുക്കിനി അടുത്ത വീഡിയോയിലൂടെ കാണാം. അതുവരെ ടാറ്റ, ബൈ ബൈ.